നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ഭാരതം നരേന്ദ്ര ഭാരതം. ഭാരതത്തിൻ്റെ യശസ് ലോകമൊട്ടാകെ വ്യാപിച്ചിരിക്കുന്നു. ഭാരതം ലോകത്തിൻ്റെ നെറുകയിലേക്ക് കുതിച്ചുയരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർദാസ് മോദിയുടെ കരം പിടിച്ച് നമ്മൾ ഒന്നായി നീങ്ങുകയാണ്, നമ്മൾ ഒറ്റക്കെട്ടായി നീങ്ങുകയാണ്. പുരോഗതിയിലേക്ക്, പുരോഗതിയുടെ ആ സുവർണ പാതയിലൂടെ നമ്മൾ നടന്നു നീങ്ങുകയാണ്. ഇവിടെ പ്രതിബന്ധങ്ങളുണ്ട്, രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരുണ്ട്, രാജ്യത്തിന് വിലങ്ങുനടിയായി നിൽക്കുന്നവരുണ്ട്. പക്ഷേ അതൊക്കെ തണവത്ഗണിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മളെ കരം പിടിച്ച് നയിക്കുകയാണ്, മുമ്പോട്ട് മുമ്പോട്ട് തന്നെ നയിക്കുകയാണ്, ഭാരതത്തെ മുമ്പോട്ട് നയിക്കുകയാണ്. 3 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർദാസ് മോദി വാഷിംഗ്ടണിൽ എത്തി. ഇന്ന് പുലർച്ചെയാണ് അദ്ദേഹം വാഷിംഗ്ടണിൽ എത്തിയത്. തീർച്ചയായിട്ടും അമേരിക്കയുമായുള്ള നയതന്ത്ര, വ്യാപാര, ഉഭയകക്ഷി ബന്ധങ്ങളുടെയൊക്കെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനായി ലോകരാജ്യങ്ങളിൽ പ്രഥമ സ്ഥാനീയനായ അല്ലെങ്കിൽ സ്ഥാനീയയായ അമേരിക്കയെ ഒപ്പം ചേർത്തുകൊണ്ട്, അവരോടൊപ്പം ഒന്നു ചേർന്നുകൊണ്ട് ലോകത്തിൻ്റെ തന്നെ ഒരു ശക്തിയായി, മറ്റൊരു മഹാശക്തിയായി ഭാരതം ഉയരുന്നു, വളരുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചനകളിൽ ഒന്നാണ് പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനം. വാഷിംഗ്ടണിലെത്തിയ അദ്ദേഹത്തെ ജോ ബൈഡൻ ഭരണകൂടത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും US ഇന്ത്യൻ പ്രതിനിധി തരൺജിത് സിംഗ് സന്ധുവും അമേരിക്കൻ പ്രതിരോധ സേനാ മേധാവികളും ചേർന്ന് സ്വീകരിച്ചു. ഇന്ത്യൻ സമയം പുലർച്ചെ 3:30 പ്രധാനമന്ത്രി ആൻഡ്രൂസ് ജോയിൻ ബേസിൽ എയർ ഇന്ത്യ 1 വിമാനത്തിൽ വന്നിറങ്ങിയത്. അമേരിക്കൻ സന്ദർശനത്തിന്റെ ആദ്യ ദിവസം ലോകത്തിലെ പ്രമുഖ വ്യവസായ സ്ഥാപന മേധാവികളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. മഴയെ അവഗണിച്ച് മോദിയെ സ്വീകരിക്കാൻ അമേരിക്കൻ ഇന്ത്യക്കാരുടെ ഒരു വൻ സംഘമാണ് കാത്തുനിന്നത്. ത്രിവർണ പതാക ഉയർത്തിക്കൊണ്ട് അമേരിക്കൻ ജനത പ്രധാനമന്ത്രിയെ വരവേറ്റു. ജനങ്ങളുടെ ഹൃദ്യമായ സ്വീകരണത്തിന് അദ്ദേഹം നന്ദി അറിയിച്ചു. ഏവരെയും അഭിവാദ്യം ചെയ്താണ് മോദി വിമാനത്താവളം വിട്ടത്. ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ പ്രവാസികൾ വേറിട്ട് നിൽക്കുന്നുവെന്നും അവരാണ് നമ്മുടെ ശക്തിയെന്നും പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു. ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. മാത്രമല്ല, ബൈഡൻ അധികാരമേറ്റതിന് ശേഷം മോദിയുമായി നടത്തുന്ന നേരിട്ടുള്ള ആദ്യ കൂടിക്കാഴ്ച കൂടിയാണിത്. വരും ദിവസങ്ങളിൽ ക്വാഡ് ഉച്ചകോടിയിലും UN പൊതുസഭയുടെ 76th പൊതു അസംബ്ലിയെ അഭിസംബോധന ചെയ്തും നരേന്ദ്രമോദി ചടങ്ങുകളിൽ പങ്കെടുക്കും. അടുത്ത ദിവസം ന്യൂയോർക്കിൽ എത്തുന്ന പ്രധാനമന്ത്രി UN പൊതുസഭയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. അതോടുകൂടി പ്രധാനമന്ത്രിയുടെ US സന്ദർശനം അവസാനിക്കും. തീർച്ചയായിട്ടും നമ്മുടെ അഭിമാനമാണ് നമ്മുടെ പ്രധാനമന്ത്രി. നമ്മുടെ രാജ്യത്തിൻ്റെ യശസ്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, വാനോളം ഉയരുകയാണ്, വാനോളം ഉയർത്തുകയാണ്. നമ്മൾ അദ്ദേഹത്തോടൊപ്പം നിൽക്കുകയാണ്. ജനങ്ങൾ, ഭാരതത്തിലെ ഓരോ ജനങ്ങളും, ഓരോ മൺതരിയും, ഓരോ പുൽക്കൊടിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പമാണ്. ലോകത്തിൻ്റെ ആ പുരോഗതിയുടെ, വികസനത്തിൻ്റെ, ആനന്ദത്തിൻ്റെ ആ ഒരു പ്രത്യേക തലത്തിലേക്ക്, ഒരു ആത്മീയമായ തലത്തിലേക്ക് കൂടി ഭാരതം ഉയരുകയാണ്. വ്യാവസായികമായ തലത്തിലേക്ക് കൂടി ഭാരതം ഉയരുകയാണ്. എല്ലാ തലത്തിലും, എല്ലാ തരത്തിലും ഭാരതം പുരോഗതിയെ പുൽകുകയാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ.